ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെർണിയ അഥവാ കുടലിറക്കം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് ഹെർണിയ? എന്താണ് ഹെർണിയയുടെ രോഗലക്ഷണങ്ങൾ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഹെർണിയ കൊണ്ടുണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഹെർണിയയുടെ ചികിത്സാ രീതികൾ? ഓപ്പറേഷൻ അല്ലാതെ ഹെർണിയ ചികിത്സിക്കാൻ പറ്റുമോ തുടങ്ങിയവയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ മുസാഫിർ ഖാൻ, ആസ്ട്രോമിംസ് കോട്ടകലിലെ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. അപ്പോൾ എന്താണ് ഹെർണിയ? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഒരു ശരീരഭാഗം അതിൻ്റെ ഭിത്തിയുടെ ബലക്കുറവ് കാരണമോ അകത്തുള്ള പ്രഷർ കാരണമോ പുറത്തോട്ട് തള്ളി വരുന്ന ഒരു കണ്ടീഷനാണ് ഹെർണിയ അഥവാ കുടലിറക്കം. ഇനി എന്തൊക്കെയാണ് ഹെർണിയയുടെ കാരണങ്ങൾ നോക്കാം. നമ്മുടെ ഉദരഭിത്തിയുമായി ബന്ധപ്പെട്ട് ഉദരഭിത്തിക്ക് വരുന്ന ബലക്കുറവ് ഒരു കാരണമാണ്. പിന്നെ ഉദരഭിത്തിയുടെ ഉള്ളിലുള്ള പ്രഷർ കൂടുക, വയറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്ന കണ്ടീഷൻസ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെയിൻലി ഹെർണിയ വരിക. ഉദരഭിത്തിയുടെ ബലക്കുറവ് വരാറ് സാധാരണ പ്രായമുള്ള ആൾക്കാരിൽ ബലക്കുറവ് വരാറുണ്ട്. ഒന്ന് രണ്ട് സർജറി നേരത്തെ കഴിഞ്ഞ ആൾക്കാരിൽ ആ ഒരു സർജറി ചെയ്ത ഭാഗത്തിൽ ബലക്കുറവ് വരാറുണ്ട്. പിന്നെ ഉള്ളിലുള്ള അസുഖങ്ങൾ കാരണം ഉള്ളിൽ വല്ല ട്യൂമർ വരിക, വേറെ ലിവറിന് വല്ല അസുഖം കാരണം ഉള്ളിൽ വയറിൽ നീര് നിറഞ്ഞിട്ട് വയറ് വീർത്ത് വരിക, നമ്മൾ നല്ലപോലെ വെയിറ്റ് പൊക്കുമ്പോൾ ഉള്ളിലുള്ള പ്രഷർ കൂടും, കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ചുമയുള്ള ആൾക്കാർ, മലബന്ധം കാരണം കുറേ സമയം ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യുന്ന, കുറേ താഴോട്ട് തള്ളുന്ന ആൾക്കാർ തുടങ്ങിയവരിൽ വയറിൻ്റെ ഉള്ളിലത്തെ പ്രഷർ കൂടിയിട്ടും ഇതേപോലെ ഹെർണിയ വരാറുണ്ട്. സ്ത്രീകളിൽ ഗർഭിണിയായിരിക്കുമ്പോൾ പൊക്കിൾ ഹെർണിയ, അതേപോലെ വയറിലുള്ള ഗർഭം വലുതായി വരുമ്പോൾ പൊക്കിൾ ഹെർണിയയും സാധാരണയായിട്ട് കാണാറുണ്ട്. ഇനി ഹെർണിയയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥകൾ, ചെറിയ കഴപ്പ്, വേദന അങ്ങനെയൊക്കെ ആയിട്ടാകും ഹെർണിയ തുടങ്ങുക. ഹെർണിയ വലുതായി വരുമ്പോൾ കുടൽ കൂടുതലായിട്ട് പുറത്തോട്ട് തള്ളിത്തുടങ്ങും. അപ്പോഴാണത് നല്ല വീക്കായിട്ട് രോഗികൾ സാധാരണ വരിക. ആ വീക്കം നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരികയും കിടക്കുമ്പോൾ ഉള്ളിലോട്ട് തനിയെ പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ നമുക്കത് അനുമാനിക്കാം അത് ഹെർണിയാണെന്ന്. ഉള്ളിലോട്ട് പോകുന്ന, തിരിച്ച് പോകുന്ന ഒരു വീക്കം അത് പൊതുവെ ഹെർണിയാണ്. നമ്മൾ വന്ന് പരിശോധിക്കുമ്പോൾ അതേപോലെ രോഗിയെ നിർത്തിയിട്ടോ കിടത്തിയിട്ടോ പരിശോധിക്കുമ്പോൾ ഒന്ന് ചുമയ്ക്കാനൊക്കെ പറയുമ്പോൾ അതൊന്ന് പുറത്തോട്ട് തള്ളി വരികയും നമുക്കൊരു എക്സ്പാൻസൽ ഇമ്പൾസ് എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളത് ഹെർണിയ കൺഫേം ചെയ്യുക ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി. നമ്മൾ പൊതുവേ സാധാരണ ഇതിന് വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. നമ്മൾ വയറിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല, വേറെ കാരണങ്ങളും വേറെ അനുബന്ധ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് സാധാരണ ചെയ്യാറുണ്ട്. ഇനി ഹെർണിയ എങ്ങനെയാണ് ചികിത്സിക്കുക? ഹെർണിയക്ക് പൊതുവേ സർജറി എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഹെർണിയ ചികിത്സിക്കാൻ. ഹെർണിയ സാധാരണ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല കോംപ്ലിക്കേഷൻസിലോട്ടും പോകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വൃഷ്ണസഞ്ചിയിലോട്ട് ഹെർണിയ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അത് കൂടുതലായിട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, ഇറെഡ്യൂസിബിലിറ്റി എന്ന് പറയും. ഇങ്ങനെ തിരിച്ചു പോകാതെ ആകുമ്പോൾ ഈ കുടലിന് തടസ്സം വരുമ്പോൾ നമുക്ക് വയറ് വീർത്ത് വരും, ഛർദി, മലബന്ധം തുടങ്ങിയ ബുദ്ധിമുട്ടൊക്കെ വരാം, വയറിന് പെരുകി വരാം. ഇത് ഇൻ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. ഈ വന്ന് കുടുങ്ങി കിടക്കുന്ന കുടലിലുള്ള രക്തയോട്ടം ചിലപ്പോൾ അടഞ്ഞു പോകും. അത് കാരണം കുടൽ കേടാവാൻ തുടങ്ങും. അത് സ്ട്രാങ്കുലേഷൻ, ഗാംഗ്രിയ തുടങ്ങിയ കണ്ടീഷൻസിലോട്ട് പോകാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഹെർണിയ കുറേ കോംപ്ലിക്കേഷൻസിലോട്ട് പൊതുവേ പോകുന്നത് കൊണ്ട് നമ്മൾ തുടക്കത്തിൽ പൊതുവേ ഹെർണിയ കണ്ടുപിടിക്കുമ്പോൾ ഉടനെ സർജറിയാണ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറ്. സർജറി രണ്ട് വിധമുണ്ട്, ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. ഓപ്പൺ സർജറി നമ്മൾ പണ്ടേ മുതലേ ഉള്ളതാണ്. ഇപ്പോൾ ഓപ്പൺ സർജറിയിലും ലാപ്രോസ്കോപ്പിക് സർജറിയിലും മെഷ് അഥവാ വല ഉപയോഗിച്ചിട്ടാണ് സർജറി ചെയ്യൽ. മെഷ് അഥവാ വല ഉപയോഗിച്ച് സർജറി ചെയ്യുമ്പോൾ അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, വളരെ വിരളമാണ്. രണ്ട് സർജറിയിലും നമ്മൾ മെഷ് ഉപയോഗിക്കാറുണ്ട്. ഓപ്പൺ സർജറിയിൽ നമ്മൾ അടിഭാഗത്ത്, നമ്മൾ ഇൻഗുവൽ ഹെർണിയ ആണെങ്കിൽ നമ്മൾ ഉദരഭിത്തിയുടെ താഴ്ഭാഗത്തൊരു മുറി ഉണ്ടാക്കി അതുവഴി കയറി നമ്മൾ ഹെർണിയനെ ഉള്ളോട്ട് തള്ളിയിട്ടിട്ട് ആ ഭാഗത്തൊരു വല വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുക. കീഹോൾ വഴി ലാപ്രോസ്കോപ്പിക് ഹെർണിയ സർജറി ചെയ്യുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ദ്വാരം വഴി വയറിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കൂടെ വല വെച്ചിട്ട് ഹെർണിയനെ പുറത്ത് ഇറങ്ങി വരുന്ന തടയാണ് ചെയ്യുക. ഇന്ന് രണ്ട് തരം സർജറി ഉണ്ട്. ഇതിൻ്റെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ കീഹോൾ തന്നെയാണ് എപ്പോഴും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ കീഹോളിൽ ചെറിയ രണ്ട് മൂന്ന് ദ്വാരങ്ങൾ വഴിയായിരിക്കും നമ്മൾ സർജറി ചെയ്യുക. കീഹോളിൽ നമ്മൾ ഓപ്പൺ സർജറിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു മെഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉള്ളിൽ കവർ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒരു ദ്വാരം നമ്മൾ ഉള്ളിന്ന് അടക്കുന്നതും പുറത്തുനിന്ന് അടക്കുന്നത് പോലെയാണ് ഈ കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെർണിയയുടെ ചികിത്സാ രീതികൾ. ഹെർണിയക്ക് ചികിത്സയുടെ സർജറി മാത്രമേ ഉള്ളൂ. ഹെർണിയ പൊതുവേ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ സാധാരണ ഹെർണിയക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാറാണ് പറയാറ്. ഇനി എമർജൻസി ആയിട്ട് സർജറി ചെയ്യുന്ന കണ്ടീഷൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുടൽ കുടുങ്ങിപ്പോവുക, അല്ലെങ്കിൽ കുടൽ കേടാവുക, വയറിന് തടസ്സം വരിക തുടങ്ങിയ കാര്യം നമ്മൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യും. പ്രായമുള്ളവരിൽ വലിയ ഹെർണിയ, വലിയ ഡയറക്റ്റ് ഹെർണിയ, അതാകുമ്പോൾ ഉദരഭിത്തിയുടെ താഴ്ഭാഗത്ത് വലിയൊരു വിടവായിരിക്കും. ആ വിടവിൽ കൂടെ കുടലിൽ ഇറങ്ങി വന്നാലും തിരിച്ച് കയറിപ്പോകാൻ പറ്റും. അങ്ങനത്തെ കണ്ടീഷൻസിൽ പ്രായമുള്ളവരിൽ നമുക്ക് സർജറി താങ്ങാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ സാധാരണ
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് ചെക്കപ്പ് വഴി അതൊന്ന് ചെയ്യാതെയും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എപ്പോഴും ഹെർണിയ വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അതിൻ്റെ രോഗനിർണയം നടത്തി അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതാണെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള ചികിത്സ എടുക്കണം. താങ്ക് യു. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.